വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഭക്ഷണങ്ങൾ അമിതമായിട്ട് വേസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമുക്കറിയാം, ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോവുക, പിന്നെ ഭക്ഷണങ്ങൾ അമിതമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരിക, നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരിക, പിന്നെ ഇപ്പം ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ എടുത്ത് കളയുക, ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും ഒരു ദിവസം കുക്ക് ചെയ്ത് അത് പിന്നെയൊന്നും ആരും കഴിക്കത്തില്ല, രാവിലെ കുക്ക് ചെയ്ത് ഉച്ചയ്ക്ക് കഴിക്കത്തില്ല, ഉച്ചയ്ക്കുള്ളത് വൈകുന്നേരം കഴിക്കത്തില്ല, അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ഭിന്നിക്കളയും. നമ്മൾ എത്ര രൂപയുടെ ഭക്ഷണമാണ് വേസ്റ്റ് ചെയ്യുന്നത്? അപ്പം ഈ ലോകത്ത് ഇപ്പം എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞപ്പോഴത്തേനും ഭക്ഷണം കിട്ടാതെ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം പല ഏജൻസികളും പല പിന്നെ പേഴ്സണലായിട്ടും ഒക്കെ ഒത്തിരി പേര് ഭക്ഷണം കൊടുത്ത് വളരെയധികം ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്യുമ്പം നമ്മൾ അവരോടൊക്കെ ചെയ്യുന്ന ചതിയല്ലേ? ചുമ്മാ നമ്മൾ ഭക്ഷണം മേടിക്കുക, നമ്മൾക്കൊണ്ട് പൈസ കൊടുത്ത് ഭക്ഷണം മേടിക്കുക, അതെല്ലാം കൊണ്ട് ഭിന്നിക്കളയുക. അപ്പം അങ്ങനെ നമ്മൾ കുട്ടികളോടായാലും പറയും, ഭക്ഷണം തരുന്നത് വീട്ടിലുള്ളത് ഉണ്ടാക്കുന്നത് കഴിക്കുക, അത് വേസ്റ്റ് ചെയ്യരുത്. ഒത്തിരി പേര് ഈ ലോകത്ത് ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അതിൻ്റെ മാവ് മിച്ചം വരുമ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുക, ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക, പക്ഷേ രണ്ടാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും പിന്നെ അതിൻ്റെ ഫ്രഷ്നെസ്സും രുചിയും ഒക്കെ മാറിപ്പോകും. അപ്പം അതിലും ഭേദം നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ എടുത്ത് ഭിന്നിക്കളയും. അപ്പം അത് കളയാതെ നമ്മൾ ബാക്കി വരുന്ന മാവ് കൊണ്ട് നമുക്ക് നല്ലൊരു ഒനിയൻ ഊത്തപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പം എനിക്കൊരു കാര്യം ഓർമ്മ വരും. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ച് നേഴ്സിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ജോലി ചെയ്യുമ്പം ഞങ്ങൾക്ക് അവിടെ ഒരു ഓർത്തോപ്പെഡിക് കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ജിൻസിവാല്. അപ്പം ഡോക്ടർ ജിൻസിവാലയോട് നമ്മളെപ്പം ഭക്ഷണം, സാർ ഒരു ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു നമ്മുടെ ചപ്പാത്തിയുടെ ഒരു ശകലം ഒരു പിഞ്ചെങ്കിലും എടുത്ത് കഴിക്കും. അപ്പം ഞാൻ ചോദിക്കും, അപ്പം നമ്മൾ ചോദിക്കും, സാറ് ഇതെന്താ കഴിക്കാത്തത്, സാർ ഇച്ചിരി മാത്രം കഴിക്കുള്ളൂ. സാർ പറയും, ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാൻ പോവാണ്, അപ്പം പിന്നെ എന്തിനാ സാറ് ഇച്ചിരി കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, നമ്മൾ ഭക്ഷണത്തെ ഒരിക്കലും നിന്ദിക്കരുത്, നമ്മൾ അങ്ങനെ ഭക്ഷണത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. അപ്പം ആര് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാലും ഇത്തിരിയെങ്കിലും കഴിക്കാനും നിന്ദിക്കില്ല, ഭക്ഷണത്തിനെ അന്നത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഈ ഭക്ഷണം ബിന്നിലിട്ട് വേസ്റ്റ് ചെയ്യാതിരിക്കുക, അതിനെയൊക്കെ ഒരു റീഫോം ചെയ്ത് വേറെ രീതിയിലൊക്കെ ആക്കി കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ദോശ മാവ് വേസ്റ്റ് ചെയ്യാതെ അതുമായിട്ടൊരു അടിപൊളി ഒനിയൻ ഉത്തപ്പമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇനിയും ഹെൽപ്ഫുള്ളായിട്ട് പല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം, നമുക്ക് കാണാം. അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വീട്ടിൽ ദോശ ഇഡലിക്കൊക്കെ അരച്ച് വെച്ച മാവ് മിച്ചം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ്. ചിലരൊക്കെ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്കത് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ല, അതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ പോകും. പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുമ്പം ആ ഫ്രഷായിട്ടുള്ള ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല, ടേസ്റ്റും ഇല്ല. അപ്പം ഞാൻ കഴിവതും ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം ഫ്രിഡ്ജ് വെച്ചാലും അതുണ്ടാക്കി കഴിഞ്ഞ് ബാലൻസ് വരുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഒനിയൻ ഉത്തപ്പം കഴിക്കാറുണ്ട്, അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാൻ എന്തൊക്കെ വേണം. മാവ് ബാക്കി വന്ന മാവ്, പിന്നെ ഇച്ചിരി റവ വേണം, കട്ട തൈര് വേണം, പിന്നെ ഒനിയൻ ഉള്ളി ചെറുള്ളി ഉപയോഗിക്കാം, പിന്നെ അല്ലെങ്കിൽ നമുക്ക് വെളുത്ത സവാള ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പിന്നെ ഇന്ത്യൻ ഒനിയൻ ആണെങ്കിലും കുഴപ്പമില്ല അതിന്. പക്ഷെ ചില ചുമന്ന ഒനിയൻ വരും, അതൊരിക്കലും യൂസ് ചെയ്യില്ല, അത് കഴിഞ്ഞാൽ വളരെ ഒരു ബാഡ് ടേസ്റ്റാണ്, അത് ഇതിന് കൊള്ളത്തില്ല. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത്, പിന്നെ ഒരു ശകലം ഉപ്പും. അപ്പം ഞാനിത് കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്തു, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് കഴുകി കൊടുത്തു. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇവിടെ ശരിക്കും ഫൈനായിട്ടായിരിക്കും വെച്ചിരിക്കാൻ, അതൊക്കെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ എന്നാൽ ചില ഇഞ്ചിയും പച്ചമുളകും അതിനകത്തോട്ട് മിക്സ് ചെയ്യും. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞുകൊണ്ട് ആദ്യം ഒന്ന് ഞെരടും. ഞെരടുമ്പോൾ അതിനകത്ത് നിന്ന് ഇച്ചിരി ജ്യൂസൊക്കെ വരും, അതുപോലെ ഇതൊന്ന് മിക്സ് ആകും എല്ലാം നന്നായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആ മാവിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം.
ഇപ്പൊ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മളൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഇതിനകത്ത് നിന്ന് തക്കാളിക്ക് ഇഷ്ടമുള്ളവർക്ക് തക്കാളിക്ക് ഇടാം. ഞാൻ തൽക്കാലം ഇതിനകത്ത് തക്കാളിക്ക് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇതിനകത്ത് ഓനിയന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് മാവിലോട്ട് ഇറങ്ങി, നമ്മൾ റവ ഇട്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ ചുട്ട് കാണിച്ചു തരാം. രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി വരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കി ഇത്ര മാവ് വെച്ചു മിച്ചം വന്നു. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് എനിക്ക് വൈകുന്നേരം അത്താഴം സമയത്തിൻ്റെ ഡിന്നർ ടൈമിൽ ഒരു ഡിഷായി നമുക്ക് ഉണ്ടാക്കി. അപ്പം ഞാനിത് ഇനി ഇവിടെ മൂടി വെക്കാൻ പോണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഊത്തപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇവിടെ പാനടുപ്പത്ത് വെച്ചു, അതിൽ ഞാൻ ഓയിൽ പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ദോശയുടെ മാവ് കോരടിക്കുന്ന മാതിരി തന്നെ കോരി ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര കട്ടി കൂടിയിരിക്കും. ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഒരു വശം വെന്ത് കഴിയുമ്പം മറിച്ചിട്ട് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഒരു വശം ഇപ്പം റെഡിയായി നമുക്ക് കാണാം. അപ്പം ഞാനിത് പയ്യെ മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഇപ്പോൾ ഒരു സൈഡിൽ നല്ല ഗോൾഡൻ ക്രിസ്പി കളറൊക്കെ വന്നു. അപ്പം ഇനി ഇത് മറിച്ചിട്ടു, ഇനി അപ്പുറത്ത് ഇതുപോലെ തന്നെ ഗോൾഡൻ ക്രിസ്പി കളറൊക്കെ വരും. അപ്പം ഒന്നും കൂടെ മറിച്ചിടുക. അങ്ങനെ വേവിച്ച് ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കാണിച്ചു തരാം. ഒനിയൻ ഊത്തപ്പം റെഡി. ഇപ്പം കാണാനൊക്കെ നല്ല ഇതുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ.